നമസ്കാരം. റാപ്റ്റോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. മഹാരഥന്മാരായ താരങ്ങൾ നീണ്ടകാലം ഒരു ക്ലബിൽ കളിച്ച് അവിടുത്തെ നട്ടെല്ലായി വർത്തിച്ചതിന് ശേഷം ആ ക്ലബ്ബ് വിടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവും. ആ ക്ലബിന് അതിൽ നിന്ന് തിരികെ വരാൻ കുറച്ച് സമയമെടുക്കും. പക്ഷേ ഇവിടെ രണ്ട് ക്ലബ്ബുകൾ, ഒന്ന് റയൽ മാഡ്രിഡാണ്, മറ്റൊന്ന് ബാഴ്സയാണ്. അവരുടെ സൂപ്പർ താരങ്ങളെ നഷ്ടമായതിൽ നിന്ന് എങ്ങനെ തിരികെ വന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ബാഴ്സ ഇന്ന് മെസ്സിക്ക് ശേഷം എവിടെ എത്തി നിൽക്കുന്നു? ക്രിസ്റ്റ്യാനോ പോയതിനു ശേഷം സമയമെടുത്താണെങ്കിലും റീബിൽഡ് ചെയ്യപ്പെട്ട റയൽ മാഡ്രിഡ് എവിടെ എത്തി നിൽക്കുന്നു? അതാണ് ചോദ്യം. ഇതാണ് രണ്ട് ക്ലബ്ബുകളും തമ്മിലുള്ള പരമപ്രധാനമായ വ്യത്യാസവും. ഇപ്പം ലാ ലീഗ ഒരു തവണ കഴിഞ്ഞ സീസണിൽ നേടിയിട്ടുണ്ട് എഫ് സി ബാഴ്സലോണ. ശരിയാണ്, മെസ്സി പോയതിനു ശേഷം അവരുടെ ആദ്യ കിരീടം എന്ന രൂപത്തിലാണ് നമ്മളതിനെ കാണേണ്ടത്. അതേസമയം യു സി എല്ലിൽ അവർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. മെസ്സി പോയതിനു ശേഷമുള്ള രണ്ട് വർഷങ്ങളിലും അവർ ഗ്രൂപ്പ് സ്റ്റേജ് കടന്നില്ല. യൂറോപ്പ ലീഗിൽ പോയി, രണ്ട് തവണ യൂറോപ്പ ലീഗിൽ നിന്ന് എലിമിനേറ്റ് ആയി. ഇത്തവണ യു സി എല്ലിൽ അവർ ക്വാർട്ടർ ഫൈനൽ വരെ എത്തി, പക്ഷേ പി എസ് ജിയോട് തൊട്ട് പുറത്തായി. ചുരുക്കത്തിൽ യു സി എല്ലിൽ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. മൂന്നാമത്തെ സീസണാണ് മെസ്സി പോയിട്ട്, ഇത് മൂന്നാമത്തെ സീസണാണ് എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഇതാണ് ബാഴ്സലോണയുടെ ഒരു അവസ്ഥ. ഒരു ലാലിഗ കിരീടം, അതിനപ്പുറത്തേക്ക് അവരൊന്നും നേടിയിട്ടില്ല കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തിനിടയിൽ. അതേസമയം ക്രിസ്ത്യാനോ പോയത് കുറച്ചുകൂടി നേരത്തെയാണ്, നമുക്കറിയാമത്. അദ്ദേഹം 2018 അവിടെ വിട്ടു പോയിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം യുവന്റസിലേക്ക് പോയി, അവിടെയും കിരീടങ്ങൾ ചൂടി. പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോയി, അത് അത്ര നല്ല രൂപത്തിലല്ല അവസാനിച്ചത്. പിന്നെ അദ്ദേഹം സൗദി പ്രോ ലീഗിലേക്ക് പോയി, അവിടെ നല്ല രൂപത്തിൽ പൊളിച്ചെടുക്കുന്നുണ്ട്. അറബ് കപ്പ് നേടിയിട്ടുണ്ട്. ഇനി മറ്റ് കിരീടങ്ങൾ ഈ ഒരു വർഷം കിങ്സ് കപ്പ് അല്ലാതെ മറ്റൊന്നും സാധ്യതയില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം, അതവിടെ നിൽക്കട്ടെ. മെസ്സി പിന്നെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, അദ്ദേഹം പാരീസിലേക്ക് പോയി, അവിടെ വെച്ച് ലീഗ് വണ്ണിൽ മുത്തം വിട്ടിട്ടുണ്ട്. പിന്നെ എം എൽ എസിലേക്ക് പോയി, ലീഗ് കപ്പ് നേടി. അപ്പോൾ അത് അവരുടെ കാര്യം അങ്ങനെ. ക്ലബ്ബുകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണല്ലോ നമ്മൾ ഊന്നി പറയേണ്ടത്. റയൽ ക്രിസ്ത്യാനോ പോയിട്ട് എന്ത് ചെയ്തു? കുറച്ച് സമയമെടുത്തെങ്കിലും അവർ ശക്തമായിട്ട് തിരികെ വരുന്ന കാഴ്ച മൂന്ന് ലാലിഗ കിരീടങ്ങൾ. കഴിഞ്ഞില്ല ഒരു യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം, മറ്റൊരു യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇതാ സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. ഇതാണ് വ്യത്യാസം, രണ്ട് ക്ലബ്ബുകളും തമ്മിലുള്ള വ്യത്യാസം. മെസ്സി പോയതിൻ്റെ ആഘാതം ഇന്നും മാറിയിട്ടില്ല എഫ് സി ബാഴ്സലോണക്ക്. മാത്രമല്ല, അവർ സാമ്പത്തികമായിട്ടും അത്ര നല്ല സ്ഥിതിയിലല്ല. റയൽ മാഡ്രിഡ് ആണെങ്കിൽ വളരെ പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു. ക്രിസ്ത്യാനോ പോയതിനു ശേഷം അവർ ഹസാർഡിനെ കൊണ്ടുവന്നു, അതത്ര സക്സസ് ആയില്ല. എന്നാൽ ഒരു പിടി യുവതാരങ്ങളെ കൊണ്ടുവന്ന് ടീം അങ്ങ് റീബിൽഡ് ചെയ്തു. വിനി ജൂനിയറും റോഡ്രിഗോയും, പിന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആർദ ഗ്യൂളർ വരെ അവർ കൊണ്ടുവന്നു. ഇപ്പം നമുക്കറിയാം ഫെഡെ വാൽവർദയുടെ മികവ്, ബെല്ലിങ്ഹാമിനെ കൊണ്ടുവന്നിട്ട് അദ്ദേഹം മിന്നിക്കത്തി കളിക്കുന്നു. അങ്ങനെ യുവതാരങ്ങളെ വെച്ച് അടുത്ത ഒരു 10 വർഷത്തേക്കുള്ള റയൽ മാഡ്രിഡ് ടീമിനെ തന്നെ അവരങ്ങ് സെറ്റ് ചെയ്ത് കളഞ്ഞു. പ്രഗത്ഭനായ കോച്ച്. ക്രിസ്ത്യാനോ പോയതിനു ശേഷം അവിടെ സിദാൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ ആഞ്ചലോട്ടിയാണ്. അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള കോച്ചുമാരെ വെച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ ബാഴ്സലോണയുടെ സ്ഥിതി എന്താണ്? അവർക്ക് അത്ര മികച്ച താരങ്ങളെ ഈ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ആകർഷിക്കാൻ പറ്റുന്നില്ല. അത് പറ്റാത്തത് താരങ്ങൾക്ക് ബാഴ്സലോണയിൽ ചേരാൻ കഴിയാത്തത്, താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, സാമ്പത്തികമായിട്ടുള്ള സ്ഥിതിവിശേഷം അതാണ്. പിന്നെ ലെവൻഡോസ്കിയെ പോലെ ഉള്ള താരങ്ങളൊക്കെ വന്നിട്ടുണ്ട്, യുവതാരങ്ങളെ അല്ല കൊണ്ടുവരുന്നത്. ശരിയാണ്, വിക്ടർ റോക്കിനെ കൊണ്ടുവന്നിട്ട് അദ്ദേഹം അഡാപ്റ്റ് ചെയ്യാൻ സമയമെടുക്കുമെന്നുള്ളത് വ്യക്തമാണ്. ലാമാസിയയിൽ നിന്നുള്ള ആ പ്രൊഡക്റ്റുകൾ കൂടി ഇല്ലായിരുന്നെങ്കിൽ ബാഴ്സയുടെ സ്ഥിതി എന്താകുമായിരുന്നേനെ? അപ്പോൾ ഈ രണ്ട് ക്ലബ്ബുകൾ തമ്മിലുള്ള അപ്രോച്ചിൽ നല്ല വ്യത്യാസമുണ്ട്. വിതൗട്ട് മെസ്സി ബാഴ്സലോണ ഇപ്പോഴും പ്രൂവ് ചെയ്തിട്ടില്ല, പക്ഷെ വിതൗട്ട് ക്രിസ്ത്യാനോ റയൽ മാഡ്രിഡ് തങ്ങളുടേതായിട്ടുള്ള പ്രൊഫഷണൽ രീതിയിൽ മുന്നോട്ട് പോകുന്നു. ദാറ്റ്സ് ദി ഡിഫറൻസ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ സുഡ്.